ഓഫ് ലവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ ഐറ്റമാണ് കേട്ടോ നോക്കുന്നത്. നമ്മൾ സാധാരണയായിട്ട് ഫ്രൂട്ട് ക്യാൻഡീസ് ഉണ്ടാക്കുമ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് കളറൊക്കെ ചേർത്തിട്ടല്ലേ ഉണ്ടാക്കാറുള്ളത്. ബട്ട് ഇതുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് വലിയ കളറൊന്നും ഉണ്ടാകത്തില്ല, പക്ഷെ നാച്ചുറലായിട്ടുള്ളൊരു കളർ കിട്ടും, ഒരു ടേസ്റ്റും കിട്ടും കേട്ടോ. നമ്മൾ പ്ലം കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറേ കളറുള്ള ടുട്ടി ഫ്രൂട്ടി അല്ലേ ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്നുമല്ല, നമ്മൾ നാച്ചുറലായിട്ടൊരു കളർ കൊടുത്ത് അധികം കളറൊന്നും ഇല്ലാത്ത ടുട്ടി ഫ്രൂട്ടിയൊക്കെ ഉപയോഗിച്ച് നല്ല ടേസ്റ്റിൽ കേക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് സിമ്പിൾ വേയിലാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ചെയ്തത് കുറച്ച് വെള്ളം വച്ചിട്ട് ഇത് തിളച്ച് കഴിയുമ്പം അതിലോട്ട് പപ്പായ ചെറുതായിട്ട് അരിഞ്ഞ പപ്പായ, ഗ്രീൻ പപ്പായ, പച്ച പപ്പായ ചെറുതായിട്ട് അരിഞ്ഞ പീസസ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അത് തിളയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, ഒരുപാട് വെന്ത് പോകരുത്. ചില പപ്പായ പെട്ടെന്ന് വേകും, പക്ഷേ ഇത് പെട്ടെന്ന് വേകാത്ത ടൈപ്പാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പ്രസ് ചെയ്ത് നോക്കണം അത് വെന്തിട്ടുണ്ടോ. അത് നമുക്ക് ഹാഫ് കുക്കിലാണ് വേണ്ടത്. അതിപ്പം ഹാഫ് കുക്കായിട്ടുണ്ട്. എന്നിട്ടത് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. നന്നേ ഈ പരുവത്തിലാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത്. ഒത്തിരി വെന്ത് പോവാതെ, ഇത് നമുക്ക് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഒരുപാടങ്ങ് വെന്ത് പോവാതെ ഉള്ള പരുവത്തിലാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പം ഞാൻ ഫ്രോസനായിട്ടുള്ള സ്ട്രോബെറിയാണ് കേട്ടോ കളർ കൊടുക്കാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിൻ്റെ കളറൊക്കെ ഇളകി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതൊക്കെ ഇതിൽ നിന്ന് എടുത്ത് മാറ്റി കൊടുക്കാം കേട്ടോ. സ്ട്രോബെറീസ് എല്ലാം അതിൽ മാറ്റുക. അതിൻ്റെ ജ്യൂസ് എല്ലാം അതിൽ ഇറങ്ങിയിട്ടുണ്ട്, അതിൻ്റെ കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ചെറിയ ഗ്ലാസ്സിന് 2 ഗ്ലാസ്, അതായത് നമ്മുടെ 1 കപ്പ് ഷുഗറാണ് ആഡ് ചെയ്തിരിക്കുന്നത്. വലിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിനി അതൊന്ന് തിളച്ച് വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇടയ്ക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇതിപ്പം നമ്മൾ ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ സാധാരണയായിട്ട് പപ്പായയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്, ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ക്യാൻഡീഡ് പപ്പായയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ വേറെ ഫ്രൂട്ട്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. മീൻസ് ബെറീസ്, അതുപോലെയുള്ള ചോപ്ഡായിട്ടുള്ള മീൻസ് കട്ട് ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ പല ഫ്രൂട്ട്സ് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇന്ത്യയിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് പപ്പായയാണ്. മറ്റ് ഫ്രൂട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്, എങ്കിലും കോമൺലി കാണുന്നത് പപ്പായ തന്നെയാണ്. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിനി ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് തണുക്കാനായിട്ട് വയ്ക്കാം. നല്ല കുറുകി വന്നിട്ടുണ്ട്, അപ്പം ഇനി നമുക്കത് തണുക്കാനായിട്ട് വയ്ക്കാം. ഇപ്പം നന്നായിട്ട് അത് തണുത്ത് കിട്ടിയിട്ടുണ്ട്, ഒരു ജെല്ലി പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നല്ല സ്ട്രോബെറിയുടെ ഫ്ലേവറൊക്കെ ആയിട്ട് ഇതിങ്ങനെയും കഴിക്കാൻ ടേസ്റ്റാണ് കേട്ടോ. നന്നായിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ചെറിയ ബൗളിലോട്ട് മാറ്റിയിട്ട് ഒരു കുറച്ച് പപ്പായ എടുത്തൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഇങ്ങനെയും കഴിക്കും കേട്ടോ, മീൻസ് ഇത് ഡ്രെയിൻ ചെയ്ത് മാറ്റത്തില്ല അതിൻ്റെ ലിക്വിഡൊന്നും. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതിപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തിട്ട്
നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുത്താൽ അവർ നന്നായിട്ട് കഴിച്ചോളും. അപ്പോൾ പപ്പായ കഴിക്കാൻ ഇഷ്ടമില്ല, പച്ച പപ്പായ നല്ല ഗുണമല്ലേ, അപ്പോൾ നമുക്കത് അങ്ങനെ കഴിക്കാൻ പാടല്ലേ. അപ്പോൾ ഇങ്ങനെ കൊടുക്കാനുണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാമെങ്കിലും അവർ ഈസി ആയിട്ട് കഴിച്ചോളും. നല്ല ടേസ്റ്റായിട്ടാണ് ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് ഇങ്ങനെയേ കഴിക്കാം, നല്ല ടേസ്റ്റായിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള പപ്പായ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള ലിക്വിഡിൽ ആ ജെല്ലിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കുറച്ച് സമയമായിട്ടുണ്ട് കേട്ടോ, ഒരു 20 മിനിറ്റ്സ് കൂടുതലായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇത്രയും കളറായിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് തണുത്തിട്ട് നല്ല കളർ, അത്യാവശ്യം കളറൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ കളറ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് നമുക്കല്ലാതെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ കളറ് കുറവ്, ബട്ട് നമുക്ക് കഴിക്കാനും അതുപോലെ തന്നെ നമ്മുടെ കേക്കിലൊക്കെ ആഡ് ചെയ്യാനും ഇത് ധാരാളം മതിയാവും. പിന്നെ അതുപോലെ ഈ ലിക്വിഡ് സ്ട്രെയിൻ ചെയ്തെടുക്കുന്ന കളയേണ്ട കാര്യമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. അത് നമുക്ക് കേക്കിലൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല രസമായിരിക്കും. അപ്പോൾ ഞാനിത് യൂസ് ചെയ്യുന്നത്, ഞാനൊരു കേക്ക് ഉണ്ടാക്കുന്നുണ്ട്, അതിലോട്ട് ആഡ് ചെയ്യുള്ളൂ, കളയില്ല. നല്ല സ്ട്രോബെറിയുടെ ഫ്ലേവറായിട്ടുള്ള ലിക്വിഡാണ്, അത് ഞാൻ യൂസ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു.